റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ഘട്ട പ്രിലിംസിൽ ഒരു പ്രധാന കറണ്ട് അവേഴ്സായിരുന്നു ബുക്കർ സമ്മാനം. അപ്പോൾ ബുക്കർ സമ്മാനവും മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉപകരിക്കും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ എന്താണ് ബുക്കർ സമ്മാനം? കോമൺവെൽത്ത് രാജ്യങ്ങളിലെയും അയർലൻഡിലെയും സിംബാബ്വേയിലെയും ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് മാൻ ബുക്കർ പ്രൈസ് അഥവാ ബുക്കർ പുരസ്കാരം. പ്രത്യേകം ശ്രദ്ധിക്കണം, കോമൺവെൽത്ത് രാജ്യങ്ങളിലെയും അയർലൻഡിലെയും സിംബാബ്വേയിലെയും ഇംഗ്ലീഷ് ഭാഷയിലെ എഴുത്തുകാർക്ക് നൽകുന്ന പുരസ്കാരമാണ് ബുക്കർ പുരസ്കാരം. ഇതാദ്യമായി നൽകിയത് 1969 ആദ്യമായി നേടിയ വ്യക്തി പി എച്ച് നൂബി. ബുക്കർ സമ്മാനം ആദ്യമായി നേടിയ വ്യക്തി പി എച്ച് നൂബി. അദ്ദേഹത്തിൻ്റെ പുസ്തകം സംതിങ് ഫോർ ആൻസർ ഫോർ. അപ്പോൾ ബുക്കർ സമ്മാനം നേടുന്ന ആദ്യത്തെ വ്യക്തി പി എച്ച് നൂബി. 1969 പുസ്തകത്തിൻ്റെ പേര് സംതിങ് ഫോർ ആൻസർ ഫോർ. ഈ ബുക്കർ സമ്മാനം രണ്ട് ഇന്ത്യക്കാർ നേടിയിട്ടുണ്ട്. ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി അരുന്ധതി റോയ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി അരുന്ധതി റോയ്. ആവർത്തിച്ച് പി എസ് സി പരീക്ഷകൾക്ക് വരുന്നതാണ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം ലഭിച്ചത് 1997. ഇവർക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതി ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ തമ്പുരാൻ. അപ്പോൾ ഈ നോവലിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഭാഗം കോട്ടയം ജില്ലയിലെ അയ്മനമാണ്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സിലെ കഥാപശ്ചാത്തലം കോട്ടയം ജില്ലയിലെ അയ്മനമാണ്. കോട്ടയം ജില്ല മീനച്ചലാറിൻ്റെ തീരത്താണ്. മീനച്ചലാറിൻ്റെ തീരത്തുള്ള ഒരു പട്ടണമാണ് കോട്ടയം. അപ്പോൾ ബുക്കർ സമ്മാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി അരുന്ധതി റോയ്. രണ്ടാമത്തെ ഇന്ത്യക്കാരി കിരൺ ദേശായി. കിരൺ ദേശായിക്ക് ബുക്കർ സമ്മാനം ലഭിച്ചത് 2006. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന കൃതിക്കാണ് കിരൺ ദേശായിക്ക് ബുക്കർ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ബുക്കർ സമ്മാനം നേടിയിട്ടുള്ള രണ്ട് ഇന്ത്യക്കാരേ ഉള്ളൂ. ഒന്ന് അരുന്ധതി റോയ് 1997, രണ്ട് 2006 കിരൺ ദേശായി. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ, ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എലീനർ കാറ്റൺ. വെറും 28 വയസ്സായിരുന്നപ്പോഴാണ് ഇവർക്ക് ബുക്കർ സമ്മാനം ലഭിച്ചത്. ഇവർക്ക് 2013 ബുക്കർ സമ്മാനം കിട്ടിയത്. ഇവരുടെ കൃതിയാണ് ലൂമിനറീസ് എന്ന കൃതിക്കാണ് ബുക്കർ സമ്മാനം കിട്ടിയത്. ഈ ബുക്കർ സമ്മാനം ഇവർക്ക് കിട്ടുമ്പോൾ ഇവർക്ക് വെറും 28 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. മറ്റൊരു റെക്കോർഡ് കൂടെ ഈ പുസ്തകത്തിനുണ്ട്. 832 പേജുകളുള്ള ഈ പുസ്തകമാണ് ബുക്കർ സമ്മാനം നേടുന്ന ഏറ്റവും വലിയ പുസ്തകം. ലൂമിനറീസ് എന്ന കൃതിയാണ് ബുക്കർ സമ്മാനം നേടുന്ന ഏറ്റവും വലിയ പുസ്തകമാണ് ലൂമിനറീസ്. ഇത് എഴുതിയത് എലീനർ കാറ്റൺ. ഇനി ശ്രദ്ധിക്കണേ, ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മാർഗററ്റ് ആറ്റ്വുഡ് എന്നാണ് പേര്. എന്നാണ് പേരെന്താണ്? മാർഗററ്റ് ആറ്റ്വുഡ്. ബുക്കർ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് മാർഗററ്റ് ആറ്റ്വുഡ്. 2019 ബുക്കർ സമ്മാനം കിട്ടുമ്പോൾ ഇവർക്ക് 79 വയസ്സായിരുന്നു. 79 വയസ്സ്. ദ ബ്ലൈൻഡ് അസാസിൻ എന്നതാണ് ബുക്കർ സമ്മാനം മാർഗററ്റ് ആറ്റ്വുഡിന് 2019 നേടിക്കൊടുത്ത കൃതി. ദ ബ്ലൈൻഡ് അസാസിൻ എന്നതാണ് കൃതി. 2020 ബുക്കർ സമ്മാനം നേടിയത് ഡഗ്ലസ് സ്റ്റുവർട്ടാണ്. 2020 ബുക്കർ സമ്മാനം നേടിയ വ്യക്തിയാണ് ഡഗ്ലസ് സ്റ്റുവർട്ട്. ഷിഗി ബെയിൻ എന്ന കൃതിക്കാണ് ബുക്കർ സമ്മാനം കിട്ടിയത്. ഷിഗി ബെയിൻ എന്ന കൃതിക്ക് ബുക്കർ സമ്മാനം. അപ്പോൾ 2020 ബുക്കർ സമ്മാനം നേടിയത് ഡഗ്ലസ് സ്റ്റുവർട്ട്. കൃതി ഏതാണ്? ഷിഗി ബെയിൻ എന്ന കൃതിക്ക്. നമ്മുടെ പി എസ് സിയിലെ ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. 2021 ബുക്കർ സമ്മാനം ഡേമൺ ഗാൽഗട്ട് എന്നാണ് പേര്. ഡേമൺ ഗാൽഗട്ട്. അപ്പോൾ 2021 ബുക്കർ സമ്മാനം നേടിയ വ്യക്തിയാണ് ഡേമൺ ഗാൽഗട്ട്. ഇദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള എഴുത്തുകാരനാണ്. ഡേമൺ ഗാൽഗട്ട്, ദക്ഷിണാഫ്രിക്ക. ഇദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറയുന്നത് ദ പ്രോമിസ് എന്ന കൃതിക്കാണ് ബുക്കർ സമ്മാനം കിട്ടിയത്. അപ്പോൾ 2021 ദ പ്രോമിസ് എന്ന കൃതിക്കാണ് ഡേമൺ ഗാൽഗട്ടിന് ബുക്കർ സമ്മാനം കിട്ടിയത്. ഇദ്ദേഹം ദക്ഷിണാഫ്രിക്കക്കാരനാണ്. അപ്പോൾ ബുക്കർ സമ്മാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രയുമാണ്. ഇനി നമ്മളെടുത്ത് നോക്കാൻ പോകുന്നത് മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ്, അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം പ്രത്യേകതയുണ്ട്.
ഈ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ഏർപ്പെടുത്തുമ്പോൾ 2005 ആദ്യമായി ഏർപ്പെടുത്തിയത്. ഏർപ്പെടുത്തുമ്പോൾ 2 വർഷത്തിലൊരിക്കലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് എല്ലാ വർഷവും നൽകുന്നുണ്ട്. 2016 മുതലാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ആദ്യമായി അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ച വ്യക്തി ഇസ്മായിൽ കാദിറെ, അൽബേനിയക്കാരനായ ഇസ്മായിൽ കാദിറയ്ക്കാണ് ആദ്യമായി അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ഏത് വർഷം 2005 കിട്ടിയത്. ഇസ്മായിൽ കാദിറയ്ക്കാണ് കിട്ടിയത്. പ്രധാനപ്പെട്ട അഡീറ്റിലേക്ക് പോവുകയാണ്. 2020 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് മാരിയക്ക് ലൂക്കാസ് റിജിൻ വേൾഡ്. മാരിയക്ക് ലൂക്കാസ് റിജിൻ വേൾഡ് നെതർലാൻഡുകാരനാണ്. മാരിയക്ക് ലൂക്കാസ് റിജിൻ വേൾഡ് ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് എന്ന പുസ്തകത്തിനാണ് 2020 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കിട്ടിയത്. ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് പേര് മാരിയക്ക് ലൂക്കാസ് റിജിൻ വേൾഡ് എന്ന പുസ്തകത്തിൻ്റെ പേര് ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ്. ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് ബുക്കർ പുരസ്കാരം നേടിയത് ഡേവിഡ് ഡിയോപ്പ് എന്ന ആളാണ്. ഡേവിഡ് ഡിയോപ്പ് അദ്ദേഹത്തിനാണ് ശരിക്കും കിട്ടിയത്. അദ്ദേഹം ആദ്യത്തെ ബുക്കർ പുരസ്കാരം നേടുന്ന ഫ്രഞ്ചുകാരനാണ്. ഡേവിഡ് ഡിയോപ്പ് എന്നാണ് പേര്. അദ്ദേഹത്തിന് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത പുസ്തകമാണ് അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക്. അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് 5 ഭാഷയിലാണ് പുള്ളി എഴുതിയത്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിക്കും കൂടെ ചേർത്താണ് ബുക്കർ സമ്മാനം കൊടുത്തത്. അങ്ങനെ 2021 ബുക്കർ സമ്മാനം ഡേവിഡ് ലിയോപ്പ് ഡിയോപ്പ് ആരുമായിട്ട് പങ്കുവച്ചു? മോസ്റ്റോവാക്കിസ് എന്നാണ് പേരെന്താണ്? മോസ്റ്റോവാക്കിസ് മോസ്റ്റോവാക്കിസ് അദ്ദേഹമാണ് ഇതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. പേര് മോസ്റ്റോവാക്കിസ് 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 അപ്പോൾ 2021 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം രണ്ടുപേര് പങ്കിട്ടു. ഒരാൾ യഥാർത്ഥ എഴുത്തുകാരൻ, മറ്റൊരാൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തയാൾ. അപ്പോൾ 2021 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് ഡേവിഡ് ഡിയോപ്പ്. മറ്റൊരാൾ അതിൻ്റെ വിവർത്തകനായ ആരാണ്? മോസ്റ്റോവാക്കിസ് മോസ്റ്റോവാക്കിസ്. ഇനി വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ വളരെ പ്രധാനപ്പെട്ടത് ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി. ഇതാ വന്നിട്ടുണ്ട്, 2022 ബുക്കർ സമ്മാനം നേടിയത് ഇന്ത്യക്കാരിയാണ്. ഒരു ഹിന്ദി ഭാഷയിലെ എഴുത്തുകാരിയാണ് ബുക്കർ സമ്മാനം 2022 ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം 2022 നേടിയ ഇന്ത്യക്കാരി ഗീതാഞ്ജലി ശ്രീ. ഉത്തർപ്രദേശുകാരിയായ ഗീതാഞ്ജലി ശ്രീക്കാണ് 2022 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ഗീതാഞ്ജലി ശ്രീ എന്നാണ് പേര്. ഇവരുടെ ഹിന്ദി ഭാഷയിലെ ആ കൃതിയാണ് രേത്ത് സമാധി. ഹിന്ദി ഭാഷയിലെ കൃതിയുടെ പേരെന്താണ്? രേത്ത് സമാധി എന്നതാണ് അവരുടെ കൃതി. ഈ രേത്ത് സമാധി എന്ന കൃതിയെ ടോംബ് ഓഫ് സാൻഡ് ടോംബ് ഓഫ് സാൻഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആ ഡെയ്സി റോക്ക്വെൽ. പേരെന്താണ്? ഡെയ്സി റോക്ക്വെൽ ഡെയ്സി റോക്ക്വെൽ. അപ്പോൾ 2022 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നമ്മുടെ ഇന്ത്യക്കാരിയായ ഗീതാഞ്ജലി ശ്രീ ആരുമായി പങ്കുവച്ചു? അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയ ഡെയ്സി റോക്ക്വെല്ലുമായി പങ്കുവച്ചു. അപ്പോൾ ഇത്രയുമാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം. അപ്പോൾ ബുക്കർ സമ്മാനവും അന്താരാഷ്ട്ര ബുക്കർ സമ്മാനവും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതെല്ലാവരും എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിർണായകമായ ടോപ്പിക്കായിരിക്കും ബുക്കർ സമ്മാനം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. ഞങ്ങൾ